നമസ്കാരം. സംസ്ഥാനത്തെ 31 തദ്ദേശ വാർഡുകളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ UDF 1 നേട്ടമാണ് കരസ്ഥമാക്കിയത്. LDFിൽ നിന്നും നിരവധി വാർഡുകൾ പിടിച്ചെടുത്ത UDF ആകെ 16 സീറ്റുകളിലാണ് വിജയിച്ചത്. ഈരാറ്റുപേട്ടയിൽ UDF പിന്തുണച്ച് സ്വതന്ത്ര സ്ഥാനാർത്ഥി വിജയിച്ചതും കൂടി കണക്കാക്കുമ്പോൾ ആകെ വിജയം 17 വാർഡുകളിലേക്ക് ഉയർന്നുവെന്നാണ് റിപ്പോർട്ട്. കനത്ത തിരിച്ചടി നേരിട്ട LDFന് 11 സീറ്റുകളിൽ മാത്രമാണ് വിജയിക്കാൻ സാധിച്ചത്. 2 വാർഡുകൾ BJPയും സ്വന്തമാക്കി. പിടിച്ചെടുത്തതോടെ 3 പഞ്ചായത്തുകളിലെ ഭരണം LDFന് നഷ്ടമാകുമെന്നുറപ്പായി. പാലക്കാട്, തച്ചൻപാറ, തൃശൂർ, നാട്ടിക, ഇടുക്കി, കരിമണ്ണൂർ പഞ്ചായത്തുകളിലാണ് ഭരണമാറ്റം ഉണ്ടാകുന്നത്. കരിമണ്ണൂർ പഞ്ചായത്തിലെ 6 വാർഡായ പന്നൂരിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ 177 വോട്ടിനാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി എൻ ദിലീപ് കുമാർ LDF സ്ഥാനാർത്ഥിയായ ജെയിനെ പരാജയപ്പെടുത്തിയത്. തച്ചൻപാറ പഞ്ചായത്തിലെ 4 വാർഡായ കോഴിയോട് അതിശക്തമായ മത്സരത്തിന് ഒടുവിലാണ് UDF പിടിച്ചെടുത്തത്. UDF സ്ഥാനാർത്ഥി അലി തേക്കത്തിന് 482 വോട്ടുകൾ ലഭിച്ചപ്പോൾ LDF സ്ഥാനാർത്ഥി ചാണ്ടു തുണ്ടുമണ്ണയിലിന് 454 വോട്ടുകൾ ലഭിച്ചു. UDF ഭൂരിപക്ഷം 28, 40 വോട്ടുമായി BJP 4 സ്ഥാനത്തെത്തി. നാട്ടിക പഞ്ചായത്തിലെ 9 വാർഡിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ LDFന്റെ സീറ്റിംഗ് വാർഡ് പിടിച്ചെടുത്തതോടെയാണ് ഭരണമാറ്റം ഉറപ്പായത്. UDF സ്ഥാനാർത്ഥി പി വിനു 115 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ LDFലെ വി ശ്രീകുമാറിനെ പരാജയപ്പെടുത്തി. UDFന് 525 വോട്ടുകൾ ലഭിച്ചപ്പോൾ LDFന് 410 വോട്ടുകൾ മാത്രമാണ് നേടാൻ സാധിച്ചത്. 172 വോട്ടുമായി BJP 3 സ്ഥാനത്തെത്തി. LDF 5, UDF 5, BJP 3 എന്നിങ്ങനെയായിരുന്നു പഞ്ചായത്തിലെ നിലവിലെ കക്ഷിനില.